എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒമ്പതാം ക്ലാസ്സിലത്തെ ഫസ്റ്റ് യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞ ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യമായിട്ട് ഈ ചാപ്റ്ററിലേക്ക് വേണ്ട മുൻ അറിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. ആദ്യമായിട്ട് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ, ഒരു റെക്ടാങ്കിൾ ഏരിയയുടെ ഫോർമുല നമുക്കെങ്ങനെ കണ്ടുപിടിക്കാം. അതുപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കെങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ നമുക്കറിയേണ്ടതാണ് വാട്ട് യു മീൻ ബൈ പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്. ഇത്രയും മുന്നറിവുകൾ നേടാനായാൽ നമുക്ക് ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഏരിയ ഓഫ് റെക്ടാങ്കിളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. ലെങ്ത്ത് 6 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 2 സെൻറ്റിമീറ്ററുമായിട്ടുള്ള ഒരു റെക്ടാങ്കിൾ ഒന്ന് വരയ്ക്കും. ലെങ്ത്ത് 6ഉം ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള റെക്ടാങ്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഒരു റെക്ടാങ്കിൾ വരച്ചേക്കാണ്. റെക്ടാങ്കിൾ എ ബി സി ഡി ക്ലിയർ. അപ്പോൾ റെക്ടാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്, മിഡിൽ ആംഗിളുകളൊക്കെ എത്രയാണ്, 90 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ വരയ്ക്കണമെങ്കിൽ പ്രൊട്രാക്ടർ എയിൽ ഫിക്സ് ചെയ്യാം, കണ്ടോ. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങൾക്ക് ഒരു പോയിന്റിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ക്ലിയർ. അതും ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം. പിന്നെ റെക്ടാങ്കിളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. എ ബി എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, 6 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ എന്താണ്, 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ, അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അപ്പോൾ റെക്ടാങ്കിളർ പ്രോപ്പർട്ടിയിൽ പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ്, നോട്ട് ഇങ്ങനെ എഴുതണം, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. അതാണ്. പിന്നെ ഓൾ ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾഡ്. ഓൾ ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾ അറ്റ് എ ബി സി ഡി. ഓൾ ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾ അറ്റ് എ ബി സി ഡി. എ ബി സി ഡിയിലൊക്കെ 90 ഡിഗ്രിയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ റെക്ടാങ്കിളിൻ്റെ പ്രോപ്പർട്ടി. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് റെക്ടാങ്കിൾ നോക്കാം. എന്താണ് റെക്ടാങ്കിളിൻ്റെ ഏരിയ? ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഈക്വൽ ടു 6 × 2 ഈക്വൽ തന്നെയാണ് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ. അപ്പോൾ ഇതിലെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, എ ബി എന്ന് പറയുന്ന സൈഡും സി ഡി എന്ന് പറയുന്ന സൈഡും എന്താണ്, പാരലലാണ്. പാരലൽ. അപ്പോൾ നമ്മുടെ പാരലൽ ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കണം. എന്താണ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോക്കൂ, എ ബിയും സി ഡിയും പാരലൽ എന്ന് പറഞ്ഞ അർത്ഥം, അതായത് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്, ഇത് നമ്മൾ ഇഫ് യു എക്സ്റ്റെൻഡ് ബോത്ത് ഡയറക്ഷൻ, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താലും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താലും എന്താണ്, ദേ വിൽ നെവർ മീറ്റ്. അവർ തമ്മിൽ എന്താണ്, രണ്ട് ലൈനുകളും കൂട്ടിമുട്ടില്ല. അതാണ് പാരലൽ ലൈൻസിന്റെ ഒരു പ്രത്യേകത, ക്ലിയർ. അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, ഈ രണ്ട് പാരലൽ ലൈൻ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് എത്ര പറയുന്നത്, 2 അല്ലേ, 2. അതുപോലെ തന്നെ ഇവിടെയും വന്നു. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഈ ഡിസ്റ്റൻസ് 2 വന്നു, അപ്പൊ അത് ഇവിടെ രണ്ട് പോയിന്റ് എടുത്താലോ, ഇവിടെ രണ്ട് പോയിന്റ് എടുത്താലോ, ദേ ഇവിടെ ഒരു പോയിന്റ് എടുത്തു വിചാരിക്കാം, പി. ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ക്യൂ. അവിടെ എടുത്താൽ എന്തായിരിക്കും ആ ഡിസ്റ്റൻസ്, പി യും തൊട്ട് പി ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, എന്തായിരിക്കും, അതും എന്തായിരിക്കും, 2 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ പാരലൽ ലൈൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് അവർ എത്ര നമ്മൾ ഏത് ഡയറക്ഷനിലേക്ക്, ഈ രണ്ട് ഡയറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ദ വിൽ നെവർ മീറ്റ്. അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ്. ഏത് പോയിന്റ് എടുത്താലും ഈ രണ്ട് ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഇത്രയായിരിക്കും, അത് 2 സെന്റിമീറ്റർ ആയിരിക്കും. ഗോട്ട് ഇറ്റ്? അതാണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ആശയം. നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്.
രണ്ട് പാരലൈൻസ് അടിക്കുന്ന ഡിസ്റ്റൻസ് എവിടെ എടുത്താലും എന്തായിരിക്കും സെയിം ആവുന്നുള്ളത്. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു കാര്യം പറയുകയാണ്, എന്നിട്ടാണ് തിരിച്ച് ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത ഹെഡിങ് എഴുതേണ്ടത് ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ ട്രയാംഗിൾ ആണ് ഹെഡിങ് എഴുതേണ്ടത്. ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ ട്രയാംഗിൾ, എന്താണ് ഒരു ട്രയാംഗിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ്. ഇപ്പോൾ നോക്കൂ, നിങ്ങളൊരു പി ക്യു ആണെന്ന് പറഞ്ഞാൽ ഒരു ട്രയാംഗിൾ വരയ്ക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് വരച്ചോളൂ. ഡ്രോ എ ട്രയാംഗിൾ പി ക്യു ആർ, ഇഷ്ടമുള്ള അളവിൽ ഒരു ട്രയാംഗിൾ വരയ്ക്കുക. ഈ ട്രയാംഗിളിൻ്റെ ഒരു ആൾട്ടിറ്റ്യൂഡ് ആണ് ആർ എസ് എന്ന് പറയുന്നത്. ആർ എസ് എന്ന് പറയുന്നത് എന്താണ്? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആർ എസ് എന്ന് വിളിക്കുന്ന പേരാണ് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് എ എൽ ടി ഐ ടി യു ഡി ഇ, ആൾട്ടിറ്റ്യൂഡ്. എന്താണ് ഒരു ട്രയാംഗിളിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, ഒരു ട്രയാംഗിളിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ പി ക്യു ആർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, വെർട്ടെക്സ് ഓഫ് എ ട്രയാംഗിൾ എന്ന് പറയും. ആർ എന്ന വെർട്ടെക്സിൽ നിന്ന് പി ക്യു എന്ന ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ ട്രയാംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്രയാംഗിളിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ ഡ്രോൺ ഫ്രം എ വെർട്ടെക്സ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്സ് which are perpendicular. Well, an altitude of a triangle from a vertex is a perpendicular drawn from that vertex to its opposite side. Opposite side, ee vertex inde opposite side like varaikkuna perpendicular line aanu nammal endu parayunna altitude ennu parayunnathu. Clear? Appo appo ningal yokkana ഈ പി എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്ന് എവിടേക്ക് വരയ്ക്കാം, ആർ ക്യു എന്ന ബേസിലേക്ക് ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കാം. അതുപോലെ ക്യു എന്ന വെർട്ടെക്സിൽ നിന്ന് എവിടേക്ക് വരയ്ക്കാം, പി ആർ എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്ക് വരയ്ക്കാം. സോ ഇൻ എ ട്രയാംഗിൾ ഹൗ മെനി ആൾട്ടിറ്റ്യൂഡ്സ് ആർ ദേർ, എത്ര ആൾട്ടിറ്റ്യൂഡ്സ് ഉണ്ടായിരിക്കും, 3 ആൾട്ടിറ്റ്യൂഡ്സ് ഉണ്ടായിരിക്കും. അതായത് ഒന്ന് ദേ, കണ്ടോ, ഇവിടെ നമ്മൾ വരച്ചു ദേ 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ, 90 ഡിഗ്രി വെച്ചിട്ട് വരയ്ക്കണം. മനസ്സിലായല്ലോ, 90 ഡിഗ്രി വെച്ച് വരയ്ക്കാൻ എങ്ങനെയാ, സെറ്റ് സ്കോർ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്ത് വരയ്ക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. അതുപോലെ ക്യൂവിൽ നമ്മൾ വരച്ചു അതെ, ഇവിടെ 90 ഡിഗ്രി വരണം, ഇവിടെ 90 ഡിഗ്രി വരണം. അപ്പൊ ഇവിടെ ആർ എസ് പി ടി ക്യൂ എൻ, ക്യു എൻ കണ്ടോ, ക്യു എൻ. അപ്പൊ 3 ആൾട്ടിറ്റ്യൂഡ് ആയി. അപ്പൊ ഒരു ട്രയാംഗിൾ എത്ര ആൾട്ടിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, 3 ആൾട്ടിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ഗോട്ട് ഇറ്റ്? അപ്പൊ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഇറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ, അത് പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രി ആയിരിക്കും. എവിടുന്ന ഡ്രോൺ ഫ്രം എ വെർട്ടെക്സ്, ഒരു വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുകയാണ്, ടു ദ ഓപ്പോസിറ്റ് സൈഡ്, ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്. ആ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണെന്നുള്ള ഇത് ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സോ ഇൻ എ ട്രയാംഗിൾ ഹൗ മെനി ആൾട്ടിറ്റ്യൂഡ്സ് ആർ ദ, there are three altitudes, there are three altitudes in a triangle. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ അത് ആ ഡെഫിനേഷനിൽ ക്ലിയർ ആയിട്ട് പറയണ്ട, ഇറ്റ്സ് എ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം എ വെർട്ടെക്സ് ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്. ഇൻ എ ട്രയാംഗിൾ ദർ ആർ 3 altitudes. ഓക്കെ, ആ അപ്പോൾ ഒരു ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, an altitude of a triangle is a perpendicular drawn from the vertex of a triangle to its opposite side. Opposite ലേക്ക് എന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ എന്ത് പറയുന്ന, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, എ പി ബി എന്ന ട്രയാംഗിൾ നമ്മൾ വരച്ചു, എ പി ബി എന്ന ട്രയാംഗിൾ വരച്ചു. ഏത് ബേസ്? 6 ആണ് ബേസ്. പി മറ്റൊരു വെർട്ടെക്സ് ആണ്. ഇതിൻ്റെ പി എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നമുക്കൊരു ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കാം. എവിടേക്കാണ് വരയ്ക്കാൻ പറ്റുക നമുക്ക് ആൾട്ടിറ്റ്യൂഡ്? പിയിൽ നിന്ന് എവിടേക്ക് വരയ്ക്കാം, എ ബിയിലേക്ക് വരയ്ക്കാം ആൾട്ടിറ്റ്യൂഡ്. അത് 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ പിയിൽ നിന്ന് ഒരു ആൾട്ടിറ്റ്യൂഡ് എ ബിയിലേക്ക് വരയ്ക്കൂ, സെറ്റ് സ്കോർ ഉപയോഗിച്ച് 90 ഡിഗ്രിയിലേക്ക് വരയ്ക്കാം. ഓക്കെ, സോ ഐ ഡ്രോൺ ആൻ ആൾട്ടിറ്റ്യൂഡ് പി ക്യു, പി ക്യു വരച്ചു. അപ്പോൾ നിങ്ങൾക്ക് ട്രയാംഗിൾ കിട്ടിയത് എ പി ബി കിട്ടി. അപ്പോ വാട്ട് ഇസ് ദി ഏരിയ ഓഫ് ട്രയാംഗിൾ, ഏരിയ ഓഫ് ഇതുകൊള്ളെല്ലാവരും, ഏരിയ ഓഫ് ട്രയാംഗിൾ എ പി ബി, ഏരിയ ഓഫ് ട്രയാംഗിൾ എ പി ബി നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ്, ഏതാ ബേസ്, എ ബി, ഹാഫ് ഇൻറ്റു ബേസിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഏതാണ്, പി ക്യു.
So half into base r into nokku what is the length of altitude here idana nammada altitude ennu parayunnathu adine length ethra irikkum adu parayan pattu ethra irikkum adu 2 endha kaaranam kando idokke altitude 90 degrees la nikkunnathu idu idu parallel line aanu appo idin adakkulla perpendicular distance appo ethra irikkum parna nammala 2 n aayirikkum okay appo half into 6 into 2 appo ethra vannu adu that is ready 6 cm square anda 6 cm square appo area of triangle APB namukku kittiya thana 6 cm square rectangle inde area ethra irunnu rectangle inde area ethra irunnu 12 irunnu adhe rectangle inde oru side base aakite matte vertex adhe opposite side laaki varuna reethilana nammal triangle varachathu kanda oru base ivda adinte മറ്റൊരു വെർട്ടെക്സ് ഇതിനെ പാരലൽ സൈഡ് ഈ സൈഡിലാണ് നിൽക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ട്രയാംഗിൾ എപിബി വരച്ചത് ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ഇഫ് ഐ ആം ടേക്കിംഗ് അനദർ പോയിന്റ് ഹിയർ ഞാൻ വേറൊരു പോയിന്റ് ഇവിടെ എടുക്കാൻ പോവാ ടി 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 വെർട്ടെക്സ് ആയിട്ട് ക്യാൻ യു ഡ്രോ അനദർ ട്രയാംഗിൾ ലൈക്ക് ദിസ് ഇതിൽ തന്നെ വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം ഓക്കെ ട്രൈ അപ്പോൾ നിങ്ങൾ എ ടി ബി ഇതിന്റെ ബേസ് എന്തൊക്കെയാണ് എ ബി ആണ് ആൾട്ടിറ്റ്യൂഡ് നിങ്ങൾ നേരത്തെ വരച്ച പോലെ വരച്ചിട്ടുണ്ടാവും ടി എസ് ടി എസിന്റെ ലെങ്ത് എത്രയായിരിക്കും ആ ടു ഇനി ആയിരിക്കും കാരണം എന്താണ് പാരലൈൻസിന്റെ ഉള്ളിലാണ് അപ്പൊ ഏരിയ ഓഫ് ട്രയാംഗിൾ എ ടി ബി എങ്ങനെ എഴുതാം ഹാഫ് ഇൻറ്റു ബേസ് ബേസ് ഏത് തന്നെയാണ് എ ബി ആൾട്ടിറ്റ്യൂഡ് എന്താണ് ടി എസ് അപ്പൊ ഹാഫ് ഇൻറ്റു 6 into TS എത്രയാണെന്ന് പറഞ്ഞത് TS എത്രയാണ് 2 കണ്ടോ half into 6 into 2 got it അപ്പോൾ ദേ 2 and 2 get cancelled അപ്പോൾ എത്ര ആൻസർ വന്നത് 6 cm square നേരത്തെ നമുക്ക് APB യുടെ ഏരിയ എത്ര കിട്ടി 6 cm square ATB യുടെ ഏരിയ കിട്ടി 6 cm square ഇതിന്റെ ഏരിയ ഈക്വലായി വരാനുള്ള കാരണം നിങ്ങൾക്ക് ഇപ്പൊ പിടി കിട്ടി തുടങ്ങിയിട്ടുണ്ടോ കിട്ടി തുടങ്ങിയ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പോയിന്റ് കൂടി എടുത്ത് വരച്ചു നോക്കിയോളൂ ആണെങ്കിൽ ഒരു പോയിന്റ് കൂടി എടുത്തോളൂ ഇവിടെ ആർ എന്നുള്ളൊരു പോയിന്റ് എടുക്കാം ആർ വെർട്ടെക്സ് ആയിട്ട് എ ബി ബേസ് ആയിട്ട് ഒരു ട്രയാംഗിൾ വരയ്ക്കാം ഒരു ട്രയാംഗിൾ വരച്ചോളൂ വേഗം വരയ്ക്കൂ സോ എ ആർ ബി എന്ന് പറഞ്ഞ ട്രയാംഗിൾ വരച്ചു എ ആർ ബി അതുപോലെ അതിന്റെ ആൾട്ടിറ്റ്യൂഡ് എങ്ങനെ വരച്ചത് RM വരച്ചു RM ഇതൊക്കെ നിങ്ങൾ വരയ്ക്കണം കേട്ടോ RM അത് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം സെറ്റ് സ്ക്വയർ ഒക്കെ ഉപയോഗിച്ചിട്ട് അപ്പൊ ഏരിയ ഓഫ് ട്രയാംഗിൾ ഏരിയ ഓഫ് ട്രയാംഗിൾ എ ആർ ബി ഹാഫ് ഇൻറ്റു ആ എ ബി ഇൻറ്റു RM അപ്പൊ എന്തായിരിക്കും ഹാഫ് ഇൻറ്റു 6 into 2 that is adrine irikum 6 cm square clear appo idil ningalku oru kaari manasilayundo ini ivide edu point il eduthittum ab base aaki varakkana triangles nokke endha irikum area same aayirikum kanda ab base aakite ee side ile etra points il eduthalum അതുമായിട്ടുണ്ടാക്കുന്ന എല്ലാ ട്രയാംഗിളുകളുടെ ഏരിയ എന്തായിരിക്കും 6 ആയിരിക്കും അതിൻ്റെ കാരണം എന്താണ് ഒന്ന് ബേസ് സെയിം ആണ് പിന്നെന്താണ് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് സെയിം ആണ് ഓൾട്ടിറ്റ്യൂഡ് സെയിം ആവാൻ കാരണം എന്താണ് ആ ഈ സി ഡി എന്ന് പറയുന്നതും എ ബി എന്ന് പറയുന്നത് എന്താണ് പാരലലാണ് അതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എ ബിക്ക് പാരലായിട്ട് നമ്മളൊരു ലൈൻ ഉണ്ടെങ്കിൽ ഉണ്ടോ എ ബിക്ക് പാരലൽ ആയിട്ട് ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിൽ നിരവധി പോയിന്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എ ബി ബേസ് ആക്കിയിട്ട് വരയ്ക്കുന്ന ആ പോയിന്റ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന എല്ലാ ട്രയാംഗിൾസിൻ്റെ ഏരിയ എന്തായിരിക്കും സെയിം ആയിരിക്കും അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ക്ലിയർ അപ്പോൾ ഇതിൽ വരുന്ന എല്ലാ ട്രയാംഗിളുകളുടെ ഏരിയ ഒരേപോലെ ആവാൻ രണ്ട് റീസൺ ആണ് ഒന്ന് ബേസ് സെയിം ആണ് അതിൻ്റെ എന്താണ് ഓൾട്ടിറ്റ്യൂഡ് സെയിം ആണ് ഓൾട്ടിറ്റ്യൂഡ് സെയിം ആവാൻ കാരണം എന്താണ് ഈ ഇത് പാരലൽ ലൈൻസിൻ്റെ ഉള്ളിലാണ് പാരലൽ ലൈൻസിലാണ് എന്താ ഈ പോയിന്റ്സുകൾ എടുക്കുന്നത്
ക്ലിയർ. അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ട് പാരലൈൻസിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്ത് വരുന്ന എൻക്ലോസ് അതിൽ ഉൾക്കൊണ്ട് വരുന്ന എല്ലാ ട്രയാംഗിളുകൾക്കും വിത്ത് സെയിം ബേസ് എന്തായിരിക്കും? സെയിം ഏരിയ ആയിരിക്കും. സെയിം ബേസ് ആയിരിക്കും കേട്ടോ, അല്ല അതിൻ്റെ ബേസ് എന്താണ്? സെയിം ആണ്, ആൾട്ടിറ്റ്യൂഡ് സെയിം ആണ്. അതിനല്ലാതെ എന്തായിരിക്കും? സെയിം ഏരിയ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇത്രയും നോട്ട്സുകൾ അതിൽ എഴുതി വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിന്റ്സ് എടുത്തോളൂ, വീണ്ടും അത് ഏരിയ കണ്ടുവച്ചോളൂ. ഇത്രയും നോട്ട്സുകൾ കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ.